രായ സാദാത്തുക്കൾ, നേതാക്കൾ, പ്രിയപ്പെട്ട പ്രവർത്തകർ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 60 വർഷം പിന്നിട്ട സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ 60-ാം വാർഷികം വളരെ വിപുലമായി അതിന്റെ ഓരോ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമാപന പരിപാടികൾക്ക് 2 മാസം തികഞ്ഞ് നമുക്ക് ബാക്കി ഇല്ല. ഈ സമയത്ത് നമ്മുടെ സർവസമയങ്ങളും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആശയത്തിന്റെ പ്രചരണത്തിന് വേണ്ടി നാം എല്ലാവരും സ്വമേധയാ സമർപ്പിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് വർഗൽ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ, ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളും മറ്റ് നേതാക്കളും സൂചിപ്പിച്ചതുപോലെ, മഹത്തായ റബീഉൽ അവ്വൽ മാസത്തിൽ തിങ്കളാഴ്ച രാവിലെയാണ് നമ്മുടെ ഈ പ്രഖ്യാപനം നടക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വലിലാണ്, തിങ്കളാഴ്ചയിലാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഈ തിങ്കളാഴ്ച രാവിലെ നാം എടുക്കുന്ന പ്രതിജ്ഞ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീൻ, അത് മുറുകെ പിടിക്കാനും മുറുകെ പിടിക്കുന്ന സമൂഹത്തെ വാർത്തെടുക്കാനുമാണ്. പരിശുദ്ധ ഇസ്ലാം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമായി ലോകത്ത് പഠിപ്പിച്ച തുല്യതയില്ലാത്ത നേതാവാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിക്കൊടുത്ത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ സംശയത്തിന് അവകാശമില്ലാത്ത ഏത് എതിരാളിയെയും ഏത് വിരോധിയെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന, ആർക്കും ഇന്നേ വരെ അതിന്റെ വെല്ലുവിളി നേരിടാൻ കഴിയാത്ത, ദാമത്തിൽ ലദൈന ഫഫാഖത് കുല്ല മുഅ്ജിസതിൻ മിനൻ നബീന ഇദ് ജാഅത് വലം തദ്മീ. അന്ത്യനാൾ വരെ അതിന്റെ വെല്ലുവിളി ഉയർത്തി ആശയപരമായി ഇതിനെ നേരിടാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന വെല്ലുവിളി, ആ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെ ഫതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഈ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമായ ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന ചെറിയ സൂറത്തിന്റെ അത്രയെങ്കിലും ആശയഗാംഭീര്യമുള്ള, ശ്രവണമാധുര്യമുള്ള, സാഹിത്യ സമ്പുഷ്ടതയുള്ള എങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്ന വെല്ലുവിളി പരിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചിട്ട്, നമുക്കറിയാം പിഞ്ചു മക്കളെ കൊന്നുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ നോക്കി ചിരിക്കുന്ന ഇസ്രായേലികൾ അടക്കം മുസ്ലിം സമുദായത്തിലെ പലരെയും വെട്ടി നുറുക്കുന്നവരടക്കം പലരും ലോകത്ത് പ്രവർത്തിച്ചിട്ട് ഇന്ന് വരെ പരിശുദ്ധ ഇസ്ലാം ആശയപരമായി നടത്തിയ ഈ വെല്ലുവിളിയെ നേരിടാൻ ഒരു വിഭാഗത്തിനും കഴിഞ്ഞിട്ടില്ല. ആ മഹത്തായ പരിശുദ്ധ ഖുർആൻ, അതിന്റെ ആശയങ്ങൾ ലോകത്ത് ഏറ്റവും സുന്ദരമായ ആശയം, ലോകത്തൊരാൾക്കും അതിനെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത ആശയം, അത് ലോകത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആ മഹത്തായ ഖുർആനിന്റെ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ശിഷ്യന്മാരായ സഹാബത്ത് നേരിൽ പകർത്തിയെടുത്തു. ആ സഹാബത്തിനെ പിന്തുടർന്ന് മഹാന്മാരായ താബിഈങ്ങളും തബഉ താബിഈങ്ങളുമായ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ അടക്കം ആ കാലഘട്ടത്തിൽ ജീവിച്ച മുജ്തഹിദുകളായ പണ്ഡിതന്മാർ അവരെല്ലാവരും പഠിപ്പിച്ച
ആശയങ്ങളും ആദർശങ്ങളും അവര് പഠിപ്പിച്ചതും അവര് പഠിപ്പിച്ച നിയമങ്ങളും യാതൊന്നും വിട്ടുപോകാതെ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ ക്രോഡീകരിച്ചു. വിശ്വാസപരമായ വിഷയങ്ങളിലും കർമ്മപരമായ വിഷയങ്ങളിലും അതുപോലെ സ്വഭാവ സംസ്കരണത്തിലും എല്ലാ വിഷയത്തിലും മുൻപന്തിയിലുള്ളവരായിരുന്നു മഹാനായ ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും. ആ നാല് പണ്ഡിതന്മാരെ അവലംബിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു, അബൂ മൻസൂരിനിൽ മതുറീദി റളിയല്ലാഹു അൻഹു. എന്തിനധികം പറയണം, അശ്ശാഫിഈയ ഫസിർത്തൽ ഹംബലിയ മില ഹജ്റൻ ലിതഹ്താതബിൽ خيرين متدلا ലോകം മുഴുക്കി ആത്മീയമായ ചിന്തകൾ വാരി വിതറി പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ച മഹാനായ ഗൗസുൽ അദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങളടക്കം നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ അവലംബിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളതും ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ളതും. നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളെ പിന്തുടർന്നുകൊണ്ട് തന്നെ ലോകം മുഴുക്കെയുള്ള മുസ്ലിമീങ്ങൾ ജീവിച്ചു വന്നപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല ഇഞ്ചി കിളച്ചു കൊണ്ടുപോയി ഹദിയ കൊടുത്ത പെരുമാൾ രാജാവടക്കം മഹ്ദാ മലിക്കുൽ ഹിന്ദി ലിന്നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ജറത്തൻ ഫീഹാ സൻജബീൽ എന്ന് ഇമാം ഹാകിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഞ്ചി ഹദിയ ചെയ്ത പെരുമാൾ രാജാവിന്റെ കാലഘട്ടം മുതൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ ബദ്ധതയോടെ ഇസ്ലാം മതം സ്വീകരിച്ച് തീവ്രവാദത്തിന്റെ ലാഞ്ചനയില്ലാതെ ഭീകരവാദത്തിന്റെ ചിന്തയില്ലാതെ വർഗീയതയുടെ ചുവയില്ലാതെ ഏറ്റവും നല്ല നിലക്ക് ഇസ്ലാം മതത്തിന്റെ പ്രചാരകരും പ്രവർത്തകരുമായി ജീവിച്ചപ്പോൾ ഇവിടെയുള്ള എല്ലാ സമൂഹവും എല്ലാ മതക്കാരും എല്ലാ വിഭാഗവും മുസ്ലിമീങ്ങളെ ആദരിക്കുകയും സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തു. ആ പരിശുദ്ധമായ ഇസ്ലാമിന് പോറലേൽപ്പിക്കാൻ ഉദ്ദേശിച്ച ചിലർ ആദർശരംഗത്ത് ആശയരംഗത്ത് ഭിന്നതകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അവർ ഇവിടെ സംഘടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് വിശദമായി സംസാരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അത് ജാഅതുക്കും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഹത്തായ ഉപദേശം നിശ്ചയം നിങ്ങൾക്ക് വന്നിരിക്കും. ഇവിടെ ഖുർആൻ ഉപദേശം എന്നാണ് ഖുർആനെ സംബന്ധിച്ച് പറയുന്നത്. പക്ഷേ ഉപദേശമാകുമ്പോഴേക്ക് എല്ലാ സ്ഥലത്തും അതിന്റെ ഭാഷ മാറ്റി അവനവരുടെ ഭാഷയിലാക്കണം എന്ന് ഒരു കൂട്ടർ ചിന്തിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പരിശുദ്ധ ഖുർആൻ മൗഇദത്താണ്, ഉപദേശമാണെന്ന് ഖുർആൻ പറയുന്നു. പക്ഷേ നിസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോൾ നമുക്ക് നമ്മുടെ ഭാഷയിൽ ഓതാൻ പറ്റുമോ? ഇംഗ്ലീഷുകാരന് ഇംഗ്ലീഷ് ഭാഷയിൽ പറയാൻ പറ്റുമോ? അത് എങ്ങനെയാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ ഖുർആൻ ഓതി പഠിപ്പിച്ചത്, എങ്ങനെയാണ് സഹാബത്ത് പഠിപ്പിച്ചത്, എങ്ങനെയാണ് അയ്മത്ത് പഠിപ്പിച്ചത്, അതേ നിലക്കല്ലാതെ പരിശുദ്ധ ഖുർആൻ ആർക്കെങ്കിലും വിവർത്തനം ചെയ്യാനോ വിശദീകരിക്കാനോ നിസ്കാരത്തിൽ പറ്റുമോ? നിസ്കാരം അതൊരു പ്രത്യേക കർമ്മമാണ്. അതിൽ ഖുർആൻ കൊണ്ടുവരുമ്പോൾ ആ ഖുർആൻ അതേ നിലക്ക് അതേ വാചകത്തിൽ കൊണ്ടുവരാനേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ഖുർആൻ ഉപദേശമല്ലാതിരിക്കുന്നില്ല, ഖുർആൻ എപ്പോഴും ഉപദേശം തന്നെയാണ്. അത് ജാഅതുക്കും മൗഇദത്തും മിർ റബ്ബിക്കും, ഈ ഒരു ആശയം ഏത് ബുദ്ധിക്കും മനസ്സിലാകുന്ന ആശയമാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞതാണ്, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കണ്ടു മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിച്ചോളണം, മാറ്റം വരുത്താൻ നിവൃത്തിയില്ല. ഈ ഹദീസാണല്ലോ ഇമാം നവവി റളിയല്ലാഹു അൻഹു തെളിവുദ്ധരിച്ചത്. ജുമഅയുടെ ഖുതുബ അറബിയിൽ തന്നെയാകണം. കാരണം എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെ ആകണമെങ്കിൽ അറബിയിൽ മാത്രം ഖുതുബ ഓതി അറബിയിൽ മാത്രം നിസ്കരിക്കണം.
പക്ഷേ അള്ളാഹുവിന്റെ ദീനിൽ മാറ്റം വരുത്തുന്നതിന് യാതൊരു മടിയും തോന്നാത്ത ആളുകൾ മുൻഗാമികളായ സർവ പണ്ഡിതന്മാരെയും അപകടിച്ചുകൊണ്ട് മുൻഗാമികളും പിൻഗാമികളുമായ മുഴുവൻ പണ്ഡിതന്മാരെയും പിന്തുടരാൻ വേണ്ടി ഖുതുബ അറബിയിൽ തന്നെയാകണമെന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മുതൽക്ക് മുന്നേൽ പോട്ട് എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞുവെങ്കിലും ചിലർ ഖുതുബയുടെ ഭാഷ മാറ്റി ജുമാ നിസ്കാരം ബാത്തിലാക്കി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഭാഷാപരമായ ഭിന്നിപ്പ് പരിശുദ്ധ ഇസ്ലാമിന്റെ കർമ്മത്തിൽ അവർ കൊണ്ടുവന്നു. ഞാനിപ്പോൾ നീട്ടി പറയുന്നില്ല, ഒരു പെരുന്നാൾ ദിവസം കുട്ടിയാടിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കോളേജിൽ പഠിപ്പിക്കുന്ന ഉറുദുക്കാരായ കുറച്ച് മൗലവിമാർ നമ്മുടെ സിറാജുൽ ഹുദാ പള്ളിയിൽ പെരുന്നാൾ നിസ്കാരത്തിന് പങ്കെടുത്തു. അങ്ങനെ അവരെന്റെ റൂമിൽ വന്ന് പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തേ അവിടെ പോകാതെ ഇങ്ങോട്ട് പോകുന്നത്? അവര് പറഞ്ഞു അവിടെ ഞങ്ങൾക്ക് പറ്റുന്ന ഖുതുബയും നിസ്കാരവും ഇല്ല, കാരണം അവിടെ മലയാളത്തിലാണ്, ഞങ്ങൾക്ക് മലയാളം മനസ്സിലാവില്ല. അപ്പൊ പിന്നെ മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ജുമാഅ, മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഖുതുബ, അതാണ് ഇസ്ലാം. ഇസ്ലാമിൽ ഭാഷാപരമായ ഭിന്നതയില്ല, അതുപോലെ തന്നെ മറ്റ് വർണ്ണപരമായ ഭിന്നതയില്ല, മറിച്ച് എല്ലാവർക്കും ഒരേ ദീൻ. ആ ഐക്യം തകർത്തുകൊണ്ട് ഭാഷാപരമായ ഭിന്നിപ്പ് സൃഷ്ടിച്ചു. മുസ്ലിങ്ങൾ എല്ലാവരും പരസ്പരം ആദരിച്ചും മുസ്ലിങ്ങളായി കരുതിയും സലാം ചൊല്ലിയും പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുമ്പോൾ മുസ്ലിമിന്റെ മുഖത്ത് ചൂണ്ടിയിട്ട് ഇവൻ മുസ്ലിക്കാണെന്ന് പ്രഖ്യാപിച്ചു. മുസ്ലിക്കുകളും മുസ്ലിമീങ്ങളും തമ്മിൽ സാധാരണ സലാം ചെല്ലാറില്ലല്ലോ, മുസ്ലിക്കിന് മയ്യത്ത് നിസ്കരിക്കാറില്ലല്ലോ, മുസ്ലിക്കിന്റെ സ്വത്തവകാശം സ്വീകരിക്കാറില്ലല്ലോ. പക്ഷേ സ്വത്തവകാശം കിട്ടണം, ബാപ്പ മുസ്ലിക്കു തന്നെ. സ്വത്തവകാശം കിട്ടണം, പക്ഷേ ബാപ്പ മുസ്ലിക്കു തന്നെ, ഉമ്മ മുസ്ലിക്കു തന്നെ, മുസ്ലിക്കത്തു തന്നെ. ഈ രൂപത്തിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വാദം ഉന്നയിച്ച് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുസ്ലിക്കാണെന്ന് വാദിച്ചിരുന്ന ഖവാരിജിന്റെ അതേ വാദം ഉന്നയിച്ച് ഒരു വിഭാഗം മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിച്ചു. ഓ സുഹൃത്തുക്കളെ, ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വസിഫാഉ ലിമാ ഫിസ്സുദൂർ. ഹൃദയത്തിലുള്ള അഹങ്കാരം, അഹംഭാവം, ലോകമാന്യം, വിദ്വേഷം, വൈരാഗ്യം, അസൂയ തുടങ്ങിയ സർവരോഗങ്ങൾക്കും ശമനമാണ് ഖുർആൻ എന്ന് ഖുർആൻ പറഞ്ഞു. പക്ഷേ അഹങ്കാരത്തോടെ റാഫിളത്ത് വാദിച്ചു. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പിഴച്ചുപോയി എന്ന് വാദിച്ചു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനെ പിഴച്ചുപോയി എന്ന് വാദിച്ചു. ആ റാഫിളത്തിന് എന്തായിരുന്നു അതിന് പറയാനുള്ള കാരണം? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മതത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കാണിക്കാത്ത ഒരു പുതിയ കാര്യം ചെയ്തു എന്നാണ് അവർ വാദിച്ചത്. ഏതായിരുന്നു ആ സംഭവം? പരിശുദ്ധ ഖുർആൻ എല്ലാം ആദ്യം മുതൽ അവസാനം വരെ എഴുതി വെക്കപ്പെട്ട ഗ്രന്ഥമാണ്. ആ ഖുർആൻ എഴുതി വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാജ്ഞാപിച്ചതുമാണ്. പക്ഷേ ആ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ രണ്ട് ചട്ടയുടെ ഉള്ളിലായി ഒരുമിച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഖുർആൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ രണ്ട് ചട്ടയുടെ ഉള്ളിലായി ഒരുമിച്ച് എഴുതി വെച്ചിരുന്നില്ല. അങ്ങനെ ഒരുമിച്ച് എഴുതി വെക്കണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു പുതിയ കാര്യം ചെയ്യണമെന്ന് അതാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അതാ കൈഫ നഫ്അലു മാ ലം യഫ്അൽഹു റസൂലുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു പുതിയ കാര്യം മതത്തിന്റെ കാര്യത്തിൽ, മതവിഷയത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ത്യനാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി ചോദിച്ചു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സ്ഫുടമായ ഭാഷയിൽ മറുപടി പറഞ്ഞു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു, ഇന്ന ഹദാ ലവല്ലാഹി ഖൈർ. നിശ്ചയമായും ഈ കാര്യം അള്ളാഹുവിനെ തന്നെ സത്യം, ഒരു സംശയത്തിനും ഇടമില്ല, അത് നല്ല കാര്യമാണ്, മതപരമായി നല്ല കാര്യമാണ്.
ഖുർആനിന്റെ സംരക്ഷണത്തിന് ആവശ്യമാണ്, ഖുർആനിന്റെ പ്രചരണത്തിന് ആവശ്യമാണ്, ഖുർആൻ തിരിമറി നടക്കാതിരിക്കാൻ ആവശ്യമാണ്, അത് ഖുർആനിന്റെ ആശയം നിലനിൽക്കാൻ ആവശ്യമാണ്. നല്ല കാര്യമാണ്, നല്ല കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ചെയ്ത് കാണിക്കണമെന്ന് മറിച്ച് നേരത്തെ ഖലീൽ തങ്ങൾ ഓതിയില്ലേ, ഗുണം ലഭിക്കുമെന്ന് എല്ലാ ഇതിന്റെ വിധങ്ങൾ ചെയ്യാത്ത ഒറ്റ നല്ല മനുഷ്യനും സഹാബത്തിനെ കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷേ അല്ലാഹ് പടച്ചവൻ കയറുന്നുണ്ട് ഇറങ്ങുന്നുണ്ടെന്ന് വാദിച്ച പുത്തൻവാദികളായ റാഫിളത്തിൽ മഖാലാത്തുൽ ഇസ്ലാമീൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാം നോമ്പെടുക്കുന്നതിന് പകരം കണക്ക് കൂട്ടി പെരുന്നാളുമാക്കണമെന്ന് വാദിച്ച റാഫിളത്ത് ആ റാഫിളത്ത് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് മുതൽ സർവ സഹാബികളും പിഴച്ചുപോയി. കാരണം ഇസ്ലാമിൽ മുഹമ്മദിനെ ചെയ്യാത്ത പുതിയ കാര്യം ചെയ്തതുകൊണ്ട് പിഴച്ച മുബത്തതിയാത്ത ആ മുബത്തതികളാണ് അവരെന്ന് സഹാബത്തിനെ ചിത്രീകരിച്ചു റാഫിളത്ത്. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വലിയ സൽക്കർമ്മം ചെയ്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകെ 3 ദിവസം പരസ്യമായി ഇശായിന്റെ ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് തറാവീഹ് നിസ്കാരം നിർവഹിച്ചു. അവിടുന്ന് ഉറങ്ങിയതിന് ശേഷം നിസ്കരിച്ച നിസ്കാരം തഹജ്ജുദാണ്, വിത്റാണ്. നമ്മുടെ സഫുവ അംഗങ്ങളുടെ ചീഫുകളെ ഒരുമിച്ച് കൂട്ടി ആദ്യത്തെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാനന്ന് പറഞ്ഞിരുന്നു, സഫുവ അംഗങ്ങൾ മുഴുവനും തഹജ്ജുദ് നിസ്കരിക്കുന്നവരാകണം, നിങ്ങൾ പ്രതിജ്ഞയെടുക്കണം, ഒരു 2.5 തഹജ്ജുദെങ്കിലും നമ്മൾക്ക് നിസ്കരിക്കാൻ കഴിയണം. 5:10 സുബ്ഹിയാണെങ്കിൽ 4:30 4:45 എഴുന്നേറ്റാൽ നമുക്കൊരു 2.5 തഹജ്ജുദ് നിസ്കരിച്ചുകൂടെ. നമ്മൾ ഏത് നേതാവിന്റെ അനുയായിയാണ്? വലം തു സുന്നതമൻ അഹ്യല്ലമൈല അനിസ്തഖത് ഖദമ രാത്രിയിൽ എഴുന്നേറ്റ് പകുതിയായതിനു ശേഷം എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അൽ ബഖറ, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ആലു ഇമ്രാൻ, ഓരോ സുജൂദിലും റുക്കുവിലും 100 കണക്കിന് ദിക്ർ അങ്ങനെ നിർവഹിച്ചതിനാൽ കാലിന്റെ മേലെ നീര് കെട്ടി വീർത്തതിനാൽ നബിയെ അവിടുന്ന് പ്രയാസപ്പെടാനല്ല ഖുർആൻ ഇറക്കിയത്, തങ്ങളധികം പ്രയാസപ്പെടണ്ട എന്ന് രാജാവായ റബ്ബ് സമാധാനിപ്പിച്ച് പറയാൻ മാത്രം ഇബാദത്തിൽ മുഴുകിയ അതേ ശക്കാറും ശക്കൂറുമായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ നിലനിർത്താൻ വേണ്ടി പ്രതിജ്ഞയെടുത്ത നമ്മൾ ഒരു 2.5 റക്അത്തെങ്കിലും സുബ്ഹിന് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കാൻ സന്നദ്ധമായാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഫലാ തഅലമു നഫ്സു മാ ഉഖ്ഫിയ മിൻ ഖുർറത്തി അയ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. സഫുവ അംഗങ്ങളായിട്ട് തോൽക്കുകയല്ല, മറിച്ച് അല്ലാഹു അതാ കൊടുക്കുന്ന പ്രതിഫലം, പാതിരക്കെഴുന്നേറ്റ് നിസ്കരിക്കുന്നവർക്ക് നൽകുന്ന പ്രതിഫലം വർണ്ണിക്കാൻ സാധ്യമല്ല.
ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കിനു ശേഷം നിസ്കരിച്ച തഹജ്ജുദും വിത്റും ഒന്നാണ് എന്ന് ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉറക്കിന് മുമ്പാണ് അവിടുന്ന് തറാവീ നിസ്കരിച്ചതെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം നസായിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, 11 റക്അത്ത് നിസ്കാരം റമദാനിലും അല്ലാത്തപ്പോഴും വർദ്ധിപ്പിക്കാതെ നിസ്കരിച്ച തഹജ്ജുദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കിനു ശേഷം നിസ്കരിച്ച നിസ്കാരമാണ്. അതേസമയം ഉറക്കിനു മുമ്പ് നിസ്കരിച്ച തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചത് 3 ദിവസം തുടർച്ചയായി ഓരോ ദിവസം ഇടവിട്ടുകൊണ്ട് ഒരു റമദാനിൽ ആ നിസ്കാരം സഹാബത്ത് പതിവാക്കി ചിന്ന ഭിന്നമായി നിസ്കരിക്കുന്നത് കണ്ടപ്പോ അവരെല്ലാവരെയും കൂടി ഒറ്റ ജമാഅത്തായി സംഘടിപ്പിച്ച അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് പിഴച്ചു പോയി എന്ന് റാഫിദത്ത് വാദിച്ചു. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ഒരു പ്രത്യേക നിസ്കാരം നിസ്കരിച്ചിട്ടില്ലെന്നും അങ്ങനെ ഒരു 20 റക്അത്ത് തറാവീഹ് നബി തങ്ങൾ പ്രത്യേകം നിസ്കരിച്ചിട്ടില്ലെന്നും അത് സംഘടിപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് പിഴച്ചു പോയി എന്നും റാഫിദത്ത് വാദിച്ചു. ഇങ്ങനെ തുടങ്ങി അതാ സഹാബത്തിന്റെ മുബ്തദിഉം മുശ്രിക്കുമാക്കി ചിത്രീകരിച്ച റാഫിദത്തും ഖവാരിജും അതുപോലെ ശീഅത്തും അങ്ങനെയുള്ള കക്ഷികളെ പിന്തുടർന്നുകൊണ്ട് ഈ കേരളത്തിൽ ഭിന്നത സൃഷ്ടിക്കാൻ ഇറങ്ങിയ പുത്തനാശയക്കാർ ഓരോ മഹല്ലുകളിലും ഓരോ കുടുംബങ്ങളിലും എന്തിനധികം പറയണം, ബാപ്പ മരിച്ചാൽ മരിച്ച വീട്ടിൽ മൂത്ത മകൻ സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസയിലും ദർസിലും പഠിച്ചപ്പോ അവിടെ ഖുർആൻ ഓതണമെന്ന് പറയുന്നു. അപ്പോൾ ഇളയ മകൻ പഠിച്ചത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയുടെ സ്ഥാപനത്തിലാണെങ്കിൽ ഖുർആൻ ഇവിടെ ഓതാൻ പാടില്ലെന്ന് വാദിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ദിക്ര് ചൊല്ലി മുഅ്മിനീങ്ങളുടെ മയ്യിത്ത് കൊണ്ടുപോകുന്ന പതിവ് സഹാബത്തിന്റെ കാലഘട്ടം മുതലേ തുടർന്നു കൊണ്ടിരിക്കുന്നു. ദിക്ര് ചൊല്ലാൻ പാടില്ലെന്ന് വാദിക്കുന്നു. സുബ്ഹാനല്ലാഹ്, യാസീൻ ഓതിയാൽ 1 ന് 10 പ്രതി 10 പ്രാവശ്യം ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബായ നബി നിങ്ങൾ പഠിപ്പിക്കുന്നു. ആ യാസീൻ ഓതുമ്പോൾ അതിനനുവദിക്കാതിരിക്കുന്നു. ഈ നിലക്ക് പരിശുദ്ധ ദീനിന്റെ ചിഹ്നങ്ങളെ ചോദ്യം ചെയ്യുകയും എന്തിനധികം പറയണം, കാനൂ യസ്തഹിബൂന അയ്യുതഅമാനിൽ മയ്യിത്തി സബഅത അയ്യാം, 7 ദിവസത്തോളം ഈ മരിച്ച മയ്യിത്തിന്റെ പേരിൽ സഹാബത്ത് ഭക്ഷണം കൊടുത്തു എന്ന് അതാ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ നബി തങ്ങളെ സഹാബത്തിന്റെ കാലം മുതൽ 900 കൊല്ലമായി മക്കയിലും മദീനയിലും അത് പിന്തുടർന്നു കൊണ്ടിരിക്കുന്നുവെന്ന് ഇമാം സുയൂത്തി തങ്ങളടക്കമുള്ള പണ്ഡിതന്മാര് രേഖപ്പെടുത്തി. ഒരു പണ്ഡിതനും അതിൽ തർക്കമില്ലെന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഫതാവയിൽ രേഖപ്പെടുത്തി. ആ നിലക്ക് തർക്കമില്ലാതെ മുസ്ലിം സമുദായം മരിച്ചവരുടെ പേരിൽ മരിച്ച അന്ന് മുതൽ ഭക്ഷണം കൊടുക്കുന്ന ഏർപ്പാട് നടത്തി. പക്ഷെ ഇതിനെയെല്ലാം ചോദ്യം ചെയ്ത് ഖുത്ബയുടെ ഭാഷ മാറ്റി അധികം പറയണം. മക്ക മദീനയടക്കമുള്ള കേന്ദ്രങ്ങളിൽ ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാക്കി നടപ്പാക്കിയ ജുമഅയുടെ 2 ബാങ്ക് പോലും ബിദ്അത്തായി ചിത്രീകരിച്ച് സഹാബത്ത് മുതൽ ഇന്നേ വരെയുള്ള മുസ്ലിമീങ്ങളെ പിഴച്ചവരായി ചിത്രീകരിച്ച് മുസ്ലിം സമൂഹത്തിലെ രൂക്ഷമായ ഭിന്നത ഉണ്ടാക്കിയ പുത്തൻവാദികൾ ഇറങ്ങിയപ്പോ അവർക്കെതിരെ ആശയപരമായി അമീയത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടന മഹത്തായ സമസ്ത കേരള 60 വർഷത്തെ പ്രവർത്തനം കൊണ്ട് സുന്നത്ത് ജമാഅത്ത് ശക്തി വരുന്നതിന് മുമ്പ് മഹാനായ അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹുവിന്റെ പേരിൽ നിർമ്മിച്ച കോഴിക്കോട്ടെ ശാദിലി പള്ളി അതാ ലാത്തി വീശി അടിച്ച് തലപൊട്ടിച്ചു പള്ളി നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇടവണ്ണയിൽ മഹാനായ
ഒരു വലിയന്റെ മക്ബറ അടിച്ച് തകർത്തതിന് ശേഷം വിഗ്രഹധ്വംസനം നടത്തിയെന്ന് പരസ്യമായി എഴുതി പ്രചരിപ്പിച്ചു. കുറ്റ്യാടിയിൽ മഹാന്മാരുടെ മക്ബറ അടിച്ച് തകർത്തതിന്റെ പുറമെ അതാ മഹേശ്വര വിളിക്കാൻ എഴുന്നേറ്റ് നിന്ന് മുക്കറിക്കയെ പിടിച്ച് പടിഞ്ഞാറോട്ട് തിരിച്ചു നിർത്തി, നിർത്തണ മഹേശ്വര കൊടുക്കണ ബാങ്ക് എന്ന് പറഞ്ഞ് ആക്രമിച്ചു. ഇതൊക്കെ ചരിത്രങ്ങളല്ലേ, ഞാൻ നിങ്ങളോട് പറയട്ടെ. ഓരോ മഹല്ലുകൾ കൂടുതൽ മഹല്ലുകൾ ബാലുശ്ശേരിയിലും പരിസരങ്ങളിലും നന്മണ്ടയിലും എത്ര മഹല്ലുകളാണ് സുന്നികൾക്ക് നഷ്ടപ്പെട്ടത്, എടവണ്ണയിലും പരിസരങ്ങളിലും എത്ര മഹല്ലുകളാണ് നഷ്ടപ്പെട്ടത്. ഇന്നിവിടെ വന്നപ്പോൾ അതാ കഴിഞ്ഞ വർഷം അൽഹംദുലില്ലാഹ് ഉദായിര് പ്രസംഗിക്കാൻ പോയപ്പോ അരീക്കോട്ട് വെച്ച് നമ്മുടെ മഹാന്മാരായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർഹു, അതുപോലെ സുൽത്താൻ നമ്മുടെ മഹാനായ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അങ്ങോട്ട് നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ സാധാതുക്കൾ നമുക്ക് കുത്തതാ പ്രചോദനം നൽകി നമ്മളെ പ്രവർത്തന രംഗത്ത് നമ്മൾ മുന്നേറിയപ്പോ വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഉദായിയിൽ കഴിഞ്ഞ വർഷം നമ്മൾ പ്രസംഗം നടത്തി. ഈ വർഷവും ഒരു പ്രസംഗം കിട്ടണമെന്ന് ഉദായിക്കാരാഗ്രഹം ുന്നു എന്ന് നേരത്തെ പൊന്മളി ഉസ്താദിനോട് പറഞ്ഞു. ഞാനിത് പറഞ്ഞു എവിടെയും പോയി പറയാൻ, എവിടെയും പ്രചരിപ്പിക്കാൻ നമുക്ക് അല്ലാഹു തആല ഭാഗ്യം തന്നുവെന്നുമില്ല. നമ്മെ മുശ്രിക്കും കഫറുമാക്കിയ കക്ഷികൾ ഛിന്ന ഭിന്നമായി പൊട്ടിപ്പൊളിഞ്ഞു. ഇതിനപ്പുറം വേറൊരു രോഗവും ഇടക്ക് കയറി വന്നിരുന്നു. ആ രോഗം നിങ്ങൾക്കറിയാം, കുണ്ടോട്ടി ശൈഖ്. അങ്ങനെ കുറെ ശൈഖന്മാർ പഴയ കാലത്ത് വന്നു. ഇപ്പോൾ അതിന്റെ വകഭേദങ്ങൾ പല പേരുകളിലും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നതിന് വിവരമില്ലാത്ത ആളുകൾ ശൈഖന്മാരായി. വളരെ വലിയ അപകടം. ബഹുമാനപ്പെട്ട ഖൗഫുൽ അഅ്ളം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഒരാൾക്ക് ഗുരുനാഥൻ ഇല്ലെങ്കിൽ അവന്റെ ഗുരുനാഥൻ ഇബ്ലീസ് ആണ്. അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. ഒരാൾക്ക് ഗുരുനാഥൻ ഇല്ലെങ്കിൽ അവന്റെ ഗുരുനാഥൻ ഇബ്ലീസ് ആണ്. അതുകൊണ്ട് തങ്ങൾ ഫതുർബാനിയിൽ പറഞ്ഞു, ചെറിയ കുട്ടിക്കാലത്ത് അൽ മുഖറി യുഖ്രിഹുൽ ഖുർആൻ, മുഖറി ഓദിക്കുന്ന ആൾ എന്നതിന്റെ അർത്ഥം, ഓദിക്കുന്ന ഖുർആൻ ഓദിക്കുന്ന ആള് അദ്ദേഹം കുട്ടിയുടെ ശൈഖാണ്. ആളുകൾ വൈജ്ഞാനികമായി ഉയർത്തുന്നതിനനുസരിച്ച് വൈജ്ഞാനികമായി പുരോഗതിയുള്ള മഹാന്മാർ അവരുടെ ഗുരുനാഥന്മാരായി വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മുടെ സുപ്രീം കൗൺസിൽ ചെയർമാൻ ഇന്നും മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് നമ്മുടെ ശൈഖാണ്. അതുപോലെ നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ മശായിഖന്മാരാണ്. അങ്ങനെ വിവരമുള്ളവർ ഔസുല്ലാദം പ്രത്യേകം പറഞ്ഞു, അൽ ജഹ്ലു കുല്ലുഹാ മഫ്സദ, അൽ ജഹ്ലു കുല്ലുഹാ മഫ്സദ, വിവരക്കേട് മുഴുവനും നാശമാണ്. അതുകൊണ്ട് ഇത്തബിഉ സുയൂഖൽ ഉലമാഅ അൽ ആമിലീന ബിൽ കിതാബി വസ്സുന്ന, പരിശുദ്ധ ഖുർആനും നബിചര്യയും നന്നായി അറിയുന്ന അതനുസരിച്ച് പ്രവർത്തിക്കുന്ന മഹാപണ്ഡിതന്മാരെ നിങ്ങൾ ഗുരുനാഥന്മാരായി പിന്തുടരുക. ഒരു വിവരവും ഇല്ലാത്തവരെ സുൽത്താൻ ശൈഖാക്കാൻ പറ്റൂല. ശൈഖു ആക്കാൻ പറ്റില്ല, സുൽത്താനും ആക്കാൻ പറ്റില്ല, കുത്തുബു ആക്കാൻ പറ്റില്ല, കിത്തുബു ആക്കാൻ പറ്റൂല. ഞാൻ ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. ഞാൻ മിന്നാന്ന് എറണാകുളത്ത് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെയൊക്കെ കുത്തുബു സമാ എന്ന പേരിൽ നോട്ടീസ് ഇറക്കുന്ന ഒരു ശൈഖുണ്ട്. അദ്ദേഹത്തിന് ചെയർമാനായ കമ്മിറ്റി, ആ കമ്മിറ്റി എത്ര സംഖ്യ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുവെന്നും അതിന് 700,000+ പലിശ അടച്ചതും കണക്ക് ഞാൻ മിനിഞ്ഞാനും എറണാകുളത്ത് വായിച്ചിട്ടുണ്ട്. ആധികാരികമായ കണക്ക്, വെറുതെ പറഞ്ഞാൽ, വെറുതെയാണെന്നും പറയാറില്ല. ഞാൻ പറഞ്ഞു വരുന്നത് പലിശ വാങ്ങുന്നവനും എഴുതുന്നവനും സാക്ഷി നിൽക്കുന്നവനും കൊടുക്കുന്നവനും പലിശയുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളും അല്ലാഹു ലഅനത്ത് ചെയ്തവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ആ ലഅനത്തിന്റെ പ്രവർത്തനവുമായി പോകുന്നവരെ ഖുതുബാക്കുന്ന ശൈഖിന്റെ പിന്നാലെ നടക്കുന്നവർ എന്ന പേരിലുള്ള എത്രയോ വ്യാജ തരീഖത്തിന്റെ ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. മഹാനായ നബിയുല്ലാഹി യൂസുഫ്
അലൈഹിസ്സലാത്തു വസ്സലാമിന് വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായി. പരീക്ഷണങ്ങൾ ഒന്നിന് പിറകെ ഒന്നായ പരീക്ഷണങ്ങൾ. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അസൂയാലുക്കൾ തൊഴുതുവിട്ട് മുഴുവൻ അമ്പുകളെയും മറികടന്നു. പക്ഷേ ഒരുപാട് പ്രയാസപ്പെട്ടു, ജയിലിൽ കിടന്നിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പൊട്ടക്കിണറ്റിൽ വീണിട്ടുണ്ട്, ഏറുകെട്ടിയിട്ടുണ്ട്. മഹാനവരുടെ ശരീരത്തെ വിറ്റ് കാശാക്കാൻ വരെ പലരും തുനിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരോടും വൈരാഗ്യമില്ലാതെ വിദ്വേഷമില്ലാതെ അവസാനം ഈജിപ്തിന്റെ ഭരണാധികാരിയായി. പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് വ്യാജശേഷന്മാരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെ പൊരുത്തക്കേടാണ് യൂസുഫ് നബിക്ക് എന്ന് പറഞ്ഞിട്ടില്ല. ഓ സഹോദരന്മാര്, ഇപ്പോൾ പൊരുത്തക്കേട് വിതരണം ചെയ്യുന്ന കുറെ ശേഷന്മാരുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ വ്യാജശേഷന്മാർ അള്ളാഹുവിന്റെ ദീന് നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ അവർക്കെതിരെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘം, അതിന്റെ ശേഷം SSF, അങ്ങനെ നമ്മുടെ സംഘടനകൾ ശക്തിയായി പ്രവർത്തിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഇന്ന് കേരളത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പ്രസ്ഥാനമായി, ആർക്കും അവഗണിക്കാൻ പറ്റാത്ത പ്രസ്ഥാനമായി അല്ലാഹു സുബ്ഹാനഹു വതആല വളർത്തി തന്നിട്ടുണ്ട്. അതിന് പരിശ്രമിച്ച മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് തുടങ്ങിയ പണ്ഡിതന്മാർ പ്രായമുള്ളവരായി, അല്ലാഹു ഇനിയും ധാരാളം ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ ബാധ്യതയാണ്. ഈ സംഘടന 60 വർഷം പിന്നിട്ടുവെങ്കിൽ ഒരു 60 വർഷത്തെ വളർച്ച 60-ാം വാർഷികത്തോടുകൂടി നമുക്കുണ്ടാക്കാൻ സാധിക്കണം. നമുക്ക് സർവ മേഖലകളിലും സർവതല സ്പർശിയായ ദാവത്ത് നടത്തി പരിശുദ്ധ ദീനുൽ ഇസ്ലാം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇന്ന് മുദ്രാവാക്യം വിളിച്ചതുപോലെ മുൻപല്ല് പൊട്ടിത്തെറിച്ച് പൊറ്റിയതാണിത്, തലക്ക് മുറിവേറ്റ് പൊറ്റിയതാണിത്, കാലിൽ നിരത്തം പൊട്ടി ഒലിച്ച് പൊറ്റിയതാണിത്, കയ്യിന്റെ വിരലിന് മുറിവേറ്റപ്പോൾ وفي سبيل الله ملقيتي വിരലിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പോറ്റിയതാണ് ഈ ദീൻ. ഇത് ഹഖായ നിലക്ക് നമ്മുടെ മരണശേഷവും ഖിയാമത്ത് നാള് വരെയും ഇത് നിലനിൽക്കണം. അത് നിലനിർത്തുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകണം. അതിനു വേണ്ടി പ്രതിജ്ഞ എടുത്ത ഇനി ഒരു ദിവസവും വിശ്രമിക്കാതെ ഒരൽപ്പവും അതാ നോക്കി നിൽക്കാതെ ഓരോരുത്തരും എന്റെ ബാധ്യതയാണ്, ഞങ്ങളുടെ സമ്മേളനം വിജയിപ്പിക്കൽ ഞങ്ങളുടെ കർത്തവ്യ നിർവഹണം എന്ന ബോധത്തോടുകൂടി ഏറ്റവും നന്നായി പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഈ സമയത്ത് ഉണർത്തി ഞാൻ ആയത്ത് ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ടങ്ങ് നിർത്തട്ടെ. പരിശുദ്ധ ഖുർആൻ പറയുന്നു വഹുദം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ഹിദായത്തിന്റെ വഴിയിലേക്ക് ജനങ്ങളെ നയിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി റഹ്മത്തുൽ ആലമീൻ, ഭൗതിക ലോകത്ത് സർവസൃഷ്ടികൾക്കും റഹ്മത്താണ്, എന്നാൽ പാരത്രീക ലോകത്ത് മുഅ്മിനീങ്ങൾക്ക് മാത്രം റഹ്മത്താണ്. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. ഖുൽ പറയൂ നബിയേ, ബിഫളില്ലാഹി അല്ലാഹുവിന്റെ ഔദാര്യം നിമിത്തമായി കാരണമായി, വബിറഹ്മതിഹി അവന്റെ റഹ്മത്തായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിമിത്തമായി, ഫബിദാലിക ഫലിയഫ്രഹു ആ കാരണം കൊണ്ട് തന്നെ അവര് സന്തോഷം പ്രകടിപ്പിക്കട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവര് സംഘടിപ്പിക്കുന്ന മുഴുവൻ പരിപാടികളിലും ഏറ്റവും ഖൈറാണത്. എല്ലാ സർക്കിളിലും നബിദിന റാലിയും നബിദിന സമ്മേളനവും, ആ സമ്മേളനത്തിൽ ഹബീബായ നബിതങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഓരോ യൂണിറ്റുകളിലും പറഞ്ഞ ഓരോ പരിപാടികളും കൃത്യമായി നിർവഹിക്കേണ്ടതാണ്. അങ്ങനെ ഓരോരുത്തരോടും പറയപ്പെട്ട മുഴുവൻ പ്രവർത്തനങ്ങളും പറഞ്ഞതുപോലെ നിർവഹിച്ചുവെന്ന് ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിക്കാൻ കഴിയുന്ന വിധം പ്രവർത്തന രംഗത്ത് സജീവമാകണമെന്ന് ഉണർത്തുന്നു. ഹബീബായ നബിതങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞ ഉടനെ പരിശുദ്ധ ഖുർആൻ ഒന്നും കൂടി പറഞ്ഞു. നമ്മുടെ നബി ദിനത്തിൽ ബിരിയാണി വെച്ച് വിളമ്പുമ്പോ, റബീഉൽ അവ്വലിൽ നല്ല ഭക്ഷണം കൊടുക്കുമ്പോ അത് ഹറാമാണെന്ന് പറയുന്ന പുത്തനാശയക്കാരില്ലേ? ഖുർആൻ അവരുടെ നെഞ്ഞിലേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം. ഖുൽ പറയൂ നബിയേ, അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിൻ റിസ്ഖിൻ, അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തന്ന ഭക്ഷണം
ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾ എന്നോട് പറയൂ. അതെ, അല്ലാഹു നിങ്ങൾക്കിറക്കി തന്ന ഭക്ഷണം അല്ല തന്ന ചില ഭക്ഷണം നിങ്ങൾ ഹറാമായി പ്രഖ്യാപിച്ചു, ചില ഭക്ഷണം നിങ്ങൾ ഹലാലായി പ്രഖ്യാപിച്ചു. നിങ്ങൾ നോക്കൂ, ഒരു പുതിയ വീടുണ്ടാക്കിയിട്ട് ഗ്രഹപ്രവേശന ദിവസം, നിങ്ങളെ നാട്ടിൽ എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല, പുതിയ വീടുണ്ടാക്കി ഗ്രഹപ്രവേശന ദിവസം, ആ ദിവസത്തിൽ നല്ല ഭക്ഷണം മേടിച്ച് വിതരണം ചെയ്യുമ്പോ അത് ഹലാലാണെന്ന് സുന്നികൾ മാത്രമല്ല സുന്നികളല്ലാത്തവരും പറയുന്നു. കാരണം അത് സ്വന്തം വീട് കിട്ടിയ സന്തോഷത്തിലാണ്, വീട് ഉദ്ഘാടനത്തിന്റെ സന്തോഷത്തിൽ കൊടുക്കുന്ന ഭക്ഷണമാണ്. അതേ സമയത്ത് ഏറ്റവും മഹത്തായ വീട് സ്വർഗമാണ്, ഇറങ്ങി വരേണ്ടതില്ലാത്ത വീട് സ്വർഗമാണ്. ആ വീട്ടിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിച്ചതിലുള്ള സന്തോഷം മുസ്ലിമായ മനുഷ്യന് ഒരു ഗ്രഹപ്രവേശനത്തിന്റെ സന്തോഷമല്ല. സന്തോഷത്തിൽ ഭക്ഷണം കൊടുക്കുമ്പോ അത് ഫത്വ നൽകുന്നു. അല്ലാഹു ചോദിക്കുന്നു, അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിന റിസ്ഖിൻ, നിങ്ങൾക്ക് അല്ലാഹ തന്നിട്ടുള്ള ഭക്ഷണം, ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാല, അതിൽ നിന്ന് ചിലത് നിങ്ങൾ ഹറാമാക്കി ചിലത് നിങ്ങൾ ഹലാലാക്കി. ചോദിക്കൂ നബിയേ, സ്വന്തം ഇഷ്ടത്തിന് വിധി പറയുന്നവരോട് ചോദിക്കൂ, അല്ലാഹു അത് നൽകും. അല്ലാഹു ആണോ നിങ്ങൾക്ക് അതാ ആ ഭക്ഷണം ഹലാലും ഈ ഭക്ഷണം ഹറാമുമാക്കാൻ അല്ലാഹു സമ്മതം തന്നവനാണോ, അല്ല സമ്മതം തന്നതാണോ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ കള്ളം പറയുന്നതാണോ? ഇല്ല ഇല്ല വല്ലാഹി ഇല്ല. പരിശുദ്ധ ഖുർആനിൽ നബിദിനത്തിന്റെ ഭക്ഷണം ഹറാമാണെന്നില്ല, ഒരൊറ്റ ഹദീസിലും പറഞ്ഞിട്ടില്ല, ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടല്ലേ ഖുർആൻ എന്നായി ഗ്രഹിച്ച ഇമാം അബു ശമ, ഇമാം ഇബ്നു ഹജർ അൽഅസ്ഖലാനി, ഇമാം സുയൂത്തി, ഇമാം ഇബ്നു ഹജർ അൽഹൈതമി, പോകട്ടെ ഇബ്നു തൈമിയ പോലും ഹബീബായ നബി തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ആഘോഷ പരിപാടികളും ഭക്ഷണം വിതരണവും അല്ലാഹുവിങ്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന സൽക്കർമ്മമാണെന്ന് ഇബ്നു തൈമിയ വരെ രേഖപ്പെടുത്തിയതല്ലേ? എങ്കിൽ പിന്നെ പടച്ചവൻ അനുമതി കൊടുക്കാതെ ഹലാലായ ഭക്ഷണം ഹറാമാക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, അന്ത്യനാളിൽ എന്താണ് അവരുടെ വിചാരം? അള്ളാഹുവിന്റെ പേരിൽ കള്ളം വെച്ച് കക്കിട്ടി പറയുന്നവരുടെ വിചാരം അന്ത്യനാളിൽ എന്താണ്? ഇന്നല്ലാഹ ലദു ഫളിൻ അലന്നാസി വലാകിൻ അക്സറഹും ലാ യശ്കുറൂൻ. അള്ളാഹു മനുഷ്യന്മാര് ശരിയായ മനുഷ്യന്മാർക്ക് വലിയ ഔദാര്യം നൽകുന്നവനാണ്, പക്ഷേ പലരും നന്ദി ചെയ്യുന്നില്ല. ഹബീബായ നബിതങ്ങളെ ഉമ്മത്താക്കി എന്നത് ഏറ്റവും വലിയ ഫളല്ലേ? അതിന്റെ ശുക്രല്ലേ ഹബീബായ നബിതങ്ങളുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നതും അവിടുത്തെ മത് പറയുന്നതും പാടുന്നതും ജന്മദിനാഘോഷം കൊണ്ടാടുന്നതും അതിനെപ്പോലും എതിർക്കുന്നവരില്ലേ? അതുകൊണ്ടോ സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് നമ്മൾ ഈ ആശയത്തിന് വേണ്ടി പടപൊരുതാനൊരുങ്ങണം. നിയമപരമായ മാർഗത്തിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങണമെന്ന് പറഞ്ഞ് ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. ചെറുപ്പക്കാർ സഫു അംഗങ്ങളൊക്കെ എഴുതിയിട്ട് നിൽക്കണം. മഹാനായ സയ്യിദുന ഇബ്നുൽ ഹാജ്ജ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മദ്ഖലിൽ രേഖപ്പെടുത്തിയ ഒരു ചരിത്രം. വിവരമില്ലാത്തവൻ ശൈഖായാൽ, വിവരമില്ലാത്തവൻ മുരീദായാൽ ഉണ്ടാകുന്ന അബദ്ധത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്നുൽ ഹാജ്ജ് റളിയല്ലാഹു അൻഹു
അവിടുത്തെ കിതാബുൽ മദ്ഖറിൽ രേഖപ്പെടുത്തി. ഒരു വലിയ പണ്ഡിതന്റെ കീഴിൽ ജീവിച്ചുകൊണ്ടിരുന്ന കുറെ ആളുകൾ അവരാ പണ്ഡിതന്റെ കൂടെ ദിക്റിനും സനാത്തിനും ഉത്ബോധനത്തിനും പങ്കെടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഒരു ചെറുപ്പക്കാരനെ കാണുന്നില്ല. അവൻ വരവ് നിർത്തിയിരിക്കുകയാണ്. ആ സമയത്ത് അന്വേഷിച്ചു, എന്തേ അവൻ വരാത്തത്? അദ്ദേഹത്തോടൊന്ന് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശൈഖവർഗളെ, ഇനി നിങ്ങളെ കൂടെ ഞാനില്ല, ഉസ്താദിന്റെ കൂടെ ഞാനില്ല. എനിക്കിപ്പോൾ ഞാൻ തന്നെ ശൈഖായിരിക്കുകയാണ്, ഞാൻ തന്നെ ശൈഖായിരിക്കുകയാണ്. ഞാനിപ്പോൾ സ്വർഗത്തിൽ വെച്ചാണ് തഹജ്ജുദ് നിസ്കരിക്കാറുള്ളത്. സുബ്ഹാനല്ലാഹ്. ഈ പണ്ഡിതൻ ചോദിച്ചു, സ്വർഗത്തിൽ വെച്ച് നിസ്കാരമോ? അതെ. ആ സ്വർഗത്തിൽ ഒന്ന് എന്നെയും കൂട്ടുമോ മോനെ? എന്റെ ശിഷ്യനല്ലേ നീ? അതെ ഉസ്താദിനെ ഞാനും കൊണ്ടുപോകാം. രാത്രി സമയത്ത് ഉസ്താദ് ഇവിടെ വരണം. ഉസ്താദ് അതേ സമയത്ത് അവിടെ ഹാജരായി. ഞാനിത് പറഞ്ഞു വരുന്നത്, സാധാരണക്കാരായ പലരും വ്യാജ തരീഖത്താന്റെ പേരിൽ നടക്കുന്ന ശൈഖന്മാരുടെ ചതികളിൽ പെട്ടുപോകുന്നത് അത്ഭുതങ്ങൾ കണ്ടിട്ടാണ്. അത്ഭുതം ഒരു മനുഷ്യൻ സത്യമാണെന്നതിന് തെളിവല്ല, മറിച്ച് ഇസ്തിഖാമത്താണ് തെളിവ്. ഇസ്തിഖാമത്ത് അല്ലാഹും റസൂലും പഠിപ്പിച്ചതനുസരിച്ച് നട അവിടെയാണ് തെളിവ്. അത്ഭുതം സത്യത്തിന്റെ തെളിവല്ല. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് തങ്ങൾ പറയുന്നു, ആ ചെറുപ്പക്കാരന്റെ അടുക്കൽ ഈ ഉസ്താദ് വന്നു. പതാ രാത്രി സമയം വിശായി കഴിഞ്ഞു വന്നപ്പോ ഒരു വലിയ പക്ഷി വന്നവിടെ ഇറങ്ങുന്നു. ഈ ചെറുപ്പക്കാരൻ ഉസ്താദിന്റെ കയ്യും പിടിച്ച് പക്ഷിയുടെ പുറത്തു കയറുന്നു. പക്ഷി പറക്കുന്നു, വളരെ അകലത്തിൽ പോയി പക്ഷി ഇറങ്ങുന്നു. എന്തൊരു നല്ല തോട്ടമാണ്, എന്തൊരു നല്ല ഭംഗിയാണ്, എന്തൊരു നല്ല കെട്ടിടങ്ങളാണ്, സന്തോഷമുള്ളൊരു സ്ഥലം, സ്വർഗമാണെന്ന് തോന്നിപ്പോകുന്ന സ്ഥലം. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ നമ്മൾ നിസ്കരിക്കല്ലേ? അപ്പൊ ഉസ്താദ് പറഞ്ഞു, മോനെ ഞാൻ പഠിച്ച ഇസ്ലാമില് സ്വർഗത്തിൽ എത്തിയിട്ട് നിസ്കരിക്കലല്ല, സ്വർഗത്തിൽ എത്തുന്നവരെ നിസ്കരിക്കല. ഞാൻ ഇസ്ലാം ദീനിന്റെ ഇൽമ് പഠിച്ചിട്ടുണ്ട്, ആ ഇൽമില് സ്വർഗത്തിൽ എത്തിയിട്ട് നിസ്കരിക്കലല്ല, സ്വർഗത്തിൽ എത്തുന്നതുവരെ നിസ്കരിക്ക. അങ്ങനെയാണ് വാഗുദ് സ്വർഗത്തിൽ എത്തിയിട്ട് നിസ്കാര. അതുകൊണ്ട് ഇവിടെ നിസ്കാരം, സ്വർഗത്തിൽ നിസ്കാരം ഉണ്ടാവില്ലല്ലോ മോനെ. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, അല്ലോ സാറേ നിസ്കരിക്കണം. ഇല്ല, ഇവിടുന്ന് ഇപ്പൊ നിസ്കരിക്കാൻ ഞാനില്ല, സ്വർഗത്ത് നിസ്കരിക്കുന്നില്ല ഞാൻ. എന്നാ ഞാൻ നിസ്കരിക്കാണ് എന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരൻ നിസ്കാരത്തിൽ കയറി. നിസ്കാരം നിർവഹിച്ച് ഏകദേശം സുബഹിയോട് അടുത്തായി. അതാ ചെറുപ്പക്കാരൻ വന്ന് പറയുന്നു, നമ്മളെ ഇറക്കിയിട്ട് പോയ പക്ഷി രണ്ടാമത് വന്നിട്ടുണ്ട് കൂട്ടിക്കൊണ്ടുപോകാൻ, നമുക്ക് തിരിച്ചു പോകാം. അപ്പൊ ഈ ഉസ്താദ് പറഞ്ഞു, മോനെ ഞാൻ പഠിച്ച സ്വർഗത്തിൽ കയറിയാ പിന്നെ ഇറങ്ങലില്ല. ഞാൻ പഠിച്ച സ്വർഗം ഉണ്ടല്ലോ, ഖാലിദീന ഫീഹാ അബദാ, സ്വർഗത്ത് കയറിയാ പിന്നെ ഇറങ്ങലില്ല. അവിടെ സ്വർഗത്തിലെത്തിയ ഞാൻ ഇനി ഇറങ്ങൂല, ഇനി ഇവിടുന്ന് പോവില്ല. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, പ്രശ്നം വരും, കുഴപ്പം വരും, എന്ത് കുഴപ്പം വന്നാലും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങൂല. സുബ്ഹാനല്ലാഹ്. ഈ പക്ഷി ചിറകിട്ടങ്ങ് അടിക്കാൻ തുടങ്ങി, ഭൂമി കുലുങ്ങുമെന്ന് തോന്നി. പക്ഷെ ആ പണ്ഡിതൻ കുലുങ്ങിയില്ല. അതാണ് സുന്നത്തെ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, അവരത്ഭുതം കണ്ട് കുലുങ്ങൂല. ആ പണ്ഡിതൻ അതാ ഉറച്ചു തിന്നു, ഞാൻ സ്വർഗത്തൊന്നും ഇറങ്ങൂല. സുബ്ഹാനല്ലാഹ്. വാശി പിടിച്ചവിടെ നിന്നപ്പോ പക്ഷി അതാ ഒറ്റക്ക് പറന്നുപോയി. നേരം വെളുത്തുകൊണ്ടിരിക്കുന്നു. നേരം വെളുത്തു നോക്കുമ്പോൾ വന്ന് ഇറങ്ങിയ സ്ഥലമേതാണെന്നറിയോ? അവിടെ മുഴുവനും നജസ് നിറച്ചിട്ടുള്ള മാലിന്യമാണ്. ആ മാലിന്യമാണ് തോട്ടമായി തോന്നിയത്, അതാണ് സ്വർഗമായി തോന്നിയത്. ആകയാൽ ഈ ചെറുപ്പക്കാരന്റെ തഹജ്ജുദ് നിസ്കാരം മുഴുവനും നജസിൽ വെച്ച് നിസ്കരിപ്പിക്കാൻ ശൈത്താൻ കാണിച്ച അത്ഭുതമായിരുന്നു. അറിവില്ലാത്തതിന്റെ പേരിൽ ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ അതുവരെ പിന്തുടർന്ന പണ്ഡിതന്മാരെയും അതാ അവഗണിച്ച് നീങ്ങിയപ്പോൾ നജസിൽ പോയി നിസ്കരിക്കേണ്ടി വന്നു. മോനെ, വിവരമില്ലാതെ അത്ഭുതത്തിന്റെ പിന്നാലെ പോയാൽ ചെന്നെത്തുന്നത് നജസിലാടുകട്ടോ എന്ന് ബോധ്യപ്പെടുത്തിയ മഹാനാണ്.
പണ്ഡിതൻ അവിടെ വെച്ച് ആ ശിഷ്യനെയും കൂട്ടി തിരിച്ചു വരുന്നു. ഇമാം ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മദ്ഖലിൽ ഈ സംഭവം രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എസ് വൈ എസും എസ് എസ് എഫും അതേതെങ്കിലും വിവരമില്ലാത്തവരുടെ പിന്നാലെ പോകുന്ന സംഘടനയല്ല, ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോകുന്ന സംഘടനയല്ല, അതിന് നേതൃത്വം നൽകിയ മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർഹു, അല്ലാഹു അടുത്ത ദരജ വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെ കുണ്ടൂർ ഉസ്താദ് അടക്കമുള്ള സി എം വലിയ അടക്കമുള്ള വടകര മുഹമ്മദ് അജിത്ത് ടക്കമുള്ള നമ്മളെ മുൻക മഞ്ചേരി തെറിയ മഹാനായ നെല്ലിക്കുസ്താദടക്കം നമ്മളെ വിട്ടുപിരിച്ചു പോയ എല്ലാർക്കും അല്ലാഹു ദരജകൾ വർദ്ധിപ്പിക്കട്ടെ. സുഹൃത്തുക്കളെ, പ്രഗത്ഭരായ പണ്ഡിതന്മാരെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് നെഞ്ഞി വിരിച്ചുകൊണ്ട് സുന്നത്തിന്റെ ആശയം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന മുറുകെ പിടിച്ച് മതസൗഹാർദ്ദവും സ്നേഹവും സഹകരണവും സാന്ത്വനവും മത ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം അത് തടുത്തു കളയാമെന്നോ അതിനെ നശിപ്പിക്കാമെന്നോ അതിനെ തടയിടാമെന്നോ ഒരു ശക്തി കരുതിയാലും ഇവിടെ നടക്കാൻ പോകുന്നില്ല. യജമാനനായ റബ്ബിന്റെ മേൽ തവക്കുലാക്കി നമ്മുടെ പ്രവർത്തനം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മുഴുവൻ അംഗങ്ങളോടും പ്രവർത്തകരോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങൾക്കൊന്നിനും കഴിവില്ല, നിനക്കെല്ലാറ്റിനും കഴിവുണ്ട്. നിന്റെ മേൽ തവക്കുലാക്കി ഞങ്ങൾ നടത്തുന്ന ദീനീ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നീ തന്നെ ഏറ്റെടുത്ത് വിജയിപ്പിക്കണം റഹ്മാനെ. എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങളിൽ നിന്നും ഞങ്ങളോട് സഹകരിക്കുന്നവരിൽ നിന്നും സഹകരിച്ചവരിൽ നിന്നും നീ തന്നെ നീക്കം ചെയ്യണം റഹ്മാനേ. ഇവിടെ സഹുവാ അംഗങ്ങൾക്ക് മുഴുവനും ഭക്ഷണം നൽകിയ ഉമ്മമാർക്കും വീട്ടുകാർക്കും കുടുംബങ്ങൾക്കും ഇവിടെ ഇതിനു വേണ്ടി അധ്വാനിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും ഇവിടെ എത്തിച്ചേർന്ന് ഈ മഞ്ചേരിയെ പ്രകമ്പനം കൊള്ളിച്ച് ഒറ്റ ഡ്രസ്സിൽ അതേ യൂണിഫോം ധരിച്ച് പ്രകടനം നടത്തിയ അച്ചടക്കമുള്ള പ്രവർത്തകർക്കും അതേ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന നേതാക്കൾക്കും മറ്റ് മുഅ്മിനീങ്ങൾക്കും ഈ മഞ്ചേരിയിലും പരിസരങ്ങളിലുമുള്ള മുഴുവൻ ആളുകൾക്കും നീ ഖൈറും ബർക്കത്തും എത്തിക്കൊടുക്കണം റഹ്മാനേ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 100% പിന്തുണ